ಶ್ರೀ ಮಾದಾ ಶ್ರೀ ಮಹಾರಾಜ್ಞಿ ಶ್ರೀಮಲ್ ಸಿಂಹಾಸನೇಶ್ವರಿ ಚಿದಜ್ಞಕುಂಡ ಸಂಭೂತ ದೇವಕಾರ್ಯ ಅದರ ಕಥ പറഞ്ഞാൽ ಇಲ್ಲ മാളിപ്പുറം വേറൊരു തരത്തിലാണ്. ഇത് രണ്ടും ദൈവികമായിട്ടുള്ള കൺസെപ്റ്റാണ്. പക്ഷെ മാളിപ്പുറത്തിൻ്റെ ആ ഒരു എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളത് മാളിപ്പുറമായിട്ട് വരുമെന്ന് തന്നെയാണ് വിശ്വാസം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ പ്രധാനശേത്തുന്ന കള്ളനും ഭവതി റിലീസായിരിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ എങ്ങനെയാണ് സിനിമയുടെ പ്രേക്ഷകൻ ചോദിച്ചു നോക്കാം. ഇത് അടുത്തൊരു മാളികപ്പുറമല്ല ആയി വരുമെന്ന് എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായം കണ്ടതിനു നമുക്കറിയാം. നല്ല സിനിമയാണ്, കൊള്ളാം, നല്ലൊരു എൻ്റർടൈനിങ് ആണ്. ഒരു ഫുൾ ഒരു സസ്പെൻസും ദേവീ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളും ഭഗവതി എന്ന് പറഞ്ഞ പഴയ ആചാരങ്ങൾ ഇപ്പോഴും നിലവിലുണ്ടെന്ന് നമുക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ മനസ്സ് മുരടിച്ച് ആത്മഹത്യയുടെ വക്കി പോകുന്നവർക്ക് ദൈവം ഇപ്പോഴും ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്തുള്ളൊരു സിനിമയാണ്. നല്ല സിനിമയാണ്, എല്ലാവരും കാണണം. നല്ല മാളികപ്പുറമായിട്ട് വരുമെന്ന് തന്നെയാണ് വിശ്വാസം. ഇപ്പോഴേ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും സ്ത്രീകളാണ് കൂടുതൽ. ആ സഹസ്രനാമം അറിഞ്ഞുവിടാത്തവരാരും തന്നെ ഇല്ല. ശങ്കരാചാര്യരുടെ നാല് വരികൾ അതിനകത്തുണ്ട്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇതിൻ്റെ കഥ. കഥയെന്ന് പറഞ്ഞാൽ തീരില്ല, ഇതെടുത്താലും തീരില്ല, ഒന്നും തീരില്ല. സ്ത്രീകൾക്കല്ല, ആ പിന്നെ ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിതജ്ഞകുണ്ട സംഭൂത ദേവകാര്യം അതിൻ്റെ കഥ പറഞ്ഞാൽ, പണ്ട് നമ്മളെ ദക്ഷൻ്റെ മകൾ ചാടിയതറിയാമോ? ദക്ഷനെ വിളിക്കാത്തതുകൊണ്ട്, ദക്ഷനെ കണക്കിന് പരാജയപ്പെടുത്തിയതുകൊണ്ട് പരമശിവൻ പോണ്ട എന്ന് പറഞ്ഞിട്ട് പോലും പോയി. അവിടെ ചെന്നപ്പോൾ അവരെ ഒന്നും ഗവനിച്ചില്ല. അങ്ങനെ അവർ അഗ്നികുണ്ടത്തിൽ ചാടുന്നതാണ്. അവിടെ ഒന്ന് ഉയർത്തെഴുന്നതാണ് ഈ സഹസ്രനാമം. അത് ഈ സിനിമയ്ക്കുള്ള ബന്ധം സിനിമ അതാണ്. ഭഗവതി ഓക്കെ, ആ കഥയാണോ പറയുന്നത്? അതെ, ഈ കഥയാണ് പറയുന്നത്. ഈ ദേവത്ത് കാണുന്ന സർവ ചരാചരങ്ങളിൽ എല്ലാ സ്ത്രീകളും ഇതാണ്. അവരുടെ രൂപം ഇനി എത്ര വേണം കാണിച്ചു തരാം ഞാൻ. എൻ്റെ കൂടെ വാ. ഭദ്രാളിയുടെ സ്വരൂപമുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ? അവരെങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? അപ്പം അവരുടെ അടുത്ത് തുടക്കരുത്. സ്ത്രീക്ക് വലിയ മാന്യത നൽകുന്ന ഒരു കാര്യമാണിത്. ഇതിപ്പം ഇവിടെ അതൊന്നും പറയാൻ പറ്റില്ല. പ്രശ്ന മനസ്സിലായില്ലേ? സ്ത്രീകൾ കണ്ടിരിക്കുന്നത് അവർ ഇടിച്ചു കയറും, ഒരു സംശയവുമില്ല. അത്രയ്ക്ക് ബെസ്റ്റ് പടമാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗിങ് ആയിട്ട് തോന്നി, സെക്കൻഡ് ഹാഫിൽ ഭഗവതി വന്നതോടുകൂടി പടം കൊള്ളാം. ഓവറോൾ ആവറേജ് ഒരു എക്സ്പീരിയൻസ് ആണ്, നല്ല കൺസെപ്റ്റ് കൊള്ളാം. വലിയ ലായിങ് ഇല്ല, വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ അഭിനയം കൊള്ളാം, ഭഗവതിയായിട്ട് മൊത്തത്തിൽ കൊള്ളാം. പക്ഷേ അല്ലല്ല, അങ്ങനെയല്ല, വേറൊരു കൺസെപ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബോറങ്ങിയായിട്ടൊന്നുമില്ല. ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു ലായിങ് പോലെ ഫീൽ ചെയ്തു, സെക്കൻഡ് ഹാഫിൽ മ്യൂസിക് ഉള്ള രഞ്ജിൻ രാജിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എല്ലാം കൊള്ളാം. കണ്ടോണ്ടിരിക്കുക, ഒരു പ്രാവശ്യം കണ്ടോണ്ടിരിക്കുക. അങ്ങനെ വലിയ രീതിയിലുള്ള പടമായിട്ടൊന്നും പറയാനില്ല, എന്നാലും ഒരു പ്രാവശ്യം നമുക്ക് പൈസ മുതലാവും. മ്യൂസിക്കായാലും വലിയ കുഴപ്പമില്ല, കൺസെപ്റ്റ് സംഭവം കൊള്ളാം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആത്മഹത്യയിൽ നിന്ന് തിരിച്ച് ചെയ്തതിലൊക്കെ ഒരു ദൈവികമായ രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. കൊള്ളാം. കോമഡി ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കോമഡി ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വലുതായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല. സെക്കൻഡ് ഹാഫിൽ കുറച്ച് കോമഡിയും കാര്യങ്ങളും, പിന്നെ വേറൊരു സ്കെൽറ്റ് ഒരു പുള്ളി ഉണ്ടല്ലോ, മറ്റേ എന്നാതാ കേസ് വിടില്ല, ആ പുള്ളിയെ കാണുമ്പോൾ നമുക്ക് ആ പുള്ളിയുടെ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ബോറല്ല, കണ്ടോണ്ടിരിക്കാം, ഒരു പ്രാവശ്യം കണ്ടോണ്ടിരിക്കാം. അടുത്തൊരു മാളികപ്പുറം പോലെ വരുന്നവരുടെ ചാൻസ് ഉണ്ടോ? ഇല്ല ഇല്ല, ഒരിക്കലില്ല. എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇല്ല. മാളിപ്പുറം വേറൊരു തരത്തിലാണ്. ഇത് രണ്ടും ദൈവികമായിട്ടുള്ള കൺസെപ്റ്റാണ്. പക്ഷേ മാളിപ്പുറത്തിൻ്റെ ആ ഒരു എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളതിൽ മാളിപ്പുറം പോലെ അത്രത്തോളമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും പടം കൊള്ളാം, മോശമെന്ന് പറയാൻ പറ്റില്ല, കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. നല്ല സിനിമ, നല്ല നല്ല കഥയുണ്ട്, കാണാനും നല്ല സിനിമ. കോമഡിയാണോ? കോമഡി മാത്രമല്ല, എല്ലാം ഉണ്ട്, നന്നായിട്ടുണ്ട്. നല്ല സിനിമ, നല്ല പടം, നല്ല കുഴപ്പമൊന്നുമില്ല. നല്ല പാട്ടുമുണ്ട്, അതാണ് നല്ല പടം.